നമസ്കാരം. നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. നാട്ടിലെങ്ങും വോട്ടംഗം. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങിയതോടെ പതിവ് പോലെ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കുമായുള്ള പാരടി ഗാനങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നു. കോവിഡ് പ്രതിസന്ധി മൂലം മാസങ്ങളായി പുതിയ സിനിമാ പാട്ടുകൾ ഇറങ്ങാത്തതാണ് പാരടി നിർമ്മാതാക്കളെ പ്രതിസന്ധിയിലാക്കുന്നത്. കൊറോണ കാലമല്ലേ, മാസ്ക് ഇല്ലാതെ എന്ത് തെരഞ്ഞെടുപ്പ് പാട്ട്? മലയാളത്തിലെ ഒടുവിലത്തെ തിയേറ്റർ ഹിറ്റായ അയ്യപ്പനും കോശിയിലെയും നഞ്ചമ്മയുടെ തട്ടുപൊളിപ്പൻ പാട്ട് എൽ ഡി എഫിന്. ഇനി എതിരാളികൾക്ക് ചെറിയ തട്ടുകൊടുത്തുള്ള പാട്ട്. ആയിരത്തിലധികം പാരടി ഗാനങ്ങൾക്കാണ് സംഗീത സംവിധായകൻ അബ്ദുൽ ഖാദർ കാക്കനാടിന് ഇതുവരെ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്തെ മാസങ്ങൾ നീണ്ട വിരസതയ്ക്ക് ശേഷം ഇനി ഉറക്കമില്ലാത്ത ദിനങ്ങൾ. തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് കണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഈ പ്രാദേശികമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഫിക്സായി വന്നുള്ളൂ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള മൂന്ന് മുന്നണിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഓരോ വ്യക്തികളുടെ പേരിലുള്ള അല്ലെങ്കിൽ അവരുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉള്ള പാട്ടുകൾ അടുത്ത ദിവസങ്ങളായിട്ട് അതിൻ്റെ റെക്കോർഡിംഗ് വരും. ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും ഒക്കെ ഒഴിഞ്ഞ് ഫേസ്ബുക്ക് ലൈവുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഗായകർക്കും ഇത് ചാകരക്കാലം. സ്റ്റേജ് ഷോസ് ഒന്നും എല്ലാവർക്കും ഇപ്പോൾ ഇല്ലാത്തൊരു ടൈമാണല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം, ഇങ്ങനെ റെക്കോർഡിംഗ് മൊത്തത്തിൽ മാറി നിൽക്കുന്ന ടൈമിൽ ഈ ഒരു സംഭവം വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു ആസ്വദിച്ചിട്ട് പാടാൻ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ മേന്മയും വികസനവും ഒക്കെയാണ് ആദ്യ വിഷയങ്ങൾ. എന്നാൽ പ്രചാരണം കൊഴുക്കുന്നതോടെ സ്വപ്നയും സരിതയും ശിവശങ്കറുമൊക്കെ പാരടിയായി കളത്തിലെത്തുമെന്നുറപ്പ്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിലെ സ്ഥിരം സ്ഥാനാർത്ഥി ദമ്പതികളായ സമീർ പറമ്പത്തും ഭാര്യ സഫീറയും ഇത്തവണ മത്സരത്തിനില്ല. മൂന്ന് തവണ ജയിച്ചവർ മാറി നിൽക്കണമെന്ന ലീഗിന്റെ നിർദ്ദേശമനുസരിച്ചാണ് മാറി നിൽക്കുന്നത്. പ്രചാരണത്തിൽ സജീവമാകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കഴിഞ്ഞ മൂന്ന് തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ദമ്പതികളാണ് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സമീർ പറമ്പത്തും ഭാര്യ എം കെ സഫീറയും. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ച സഫീറ കഴിഞ്ഞ തവണ നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റായി. വീട്ടുകാര്യങ്ങളും രാഷ്ട്രീയത്തോടൊപ്പം സുഗമമായി മുന്നോട്ടു പോയെന്ന് സഫീറ. വീട്ടിലെ തിരക്കുകൾ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം 2005 മുതൽ തന്നെ ഈ ഫീൽഡിലായതുകൊണ്ട് പിന്നെ അതിനിടയിൽ ജോലി കൂടി ചെയ്തതുകൊണ്ട് ഒരു രാവിലെയും വൈകുന്നേരമായിട്ട് ജോലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ മക്കള് പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് മക്കൾ രണ്ടാളും. അതുകൊണ്ട് പരമാവധി അവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂത്തുപറമ്പ് ബ്ലോക്കിലും തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലുമായി സമീറും മൂന്ന് തവണ മത്സരിച്ച് ജയിച്ചു. മക്കളാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും രാവിലെയും ഉച്ചക്കൊല്ലം ഞാൻ ഏതെങ്കിലും സമയങ്ങളിൽ ഇവരെ വന്ന് കാണുകയും അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാറുള്ളത്. ഉമ്മയെയും ബാപ്പയെയും കൂടുതൽ സമയം അടുത്തു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ മക്കളായ ഷേസാദും ദിൽസാദും. ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങും മുമ്പേ ഒരു ചെറിയ ഇടവേള ആഘോഷിക്കുകയാണ് കുടുംബം. ക്യാമറമാൻ സുമേഷ് മോറാഴക്കൊപ്പം മനുഭരത്, ന്യൂസ് 18 കണ്ണൂർ. പൂഞ്ഞാറിൽ ഇത്തവണ പേര് നോക്കി വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പഞ്ചായത്ത് വാർഡുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ 12 വാർഡിലാണ് വോട്ടർമാരെ കൺഫ്യൂഷനിലാക്കുന്ന സ്ഥാനാർത്ഥികളുള്ളത്. ഇവിടെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും പേര് നിഷയെന്നാണ്. ഏത് നിഷയ്ക്ക് വോട്ട് ചെയ്യും? പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ 12 വാർഡ് സമിതിദായകർ ഇത്തവണ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഇതാണ്. എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും സ്ഥാനാർത്ഥികളാക്കുന്നത്
നിഷ എന്ന പേരുള്ളവരെ. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് നിഷ സാനുവിനെ. ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളും നിഷമാര് തന്നെയാണ്. അപ്പൊ അതിനെ ഞാൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി കാണുന്നു. കാരണം വർഷങ്ങളായിട്ട് എൽ ഡി എഫിന്റെ ഒരു മണ്ഡലമായ പഞ്ചായത്ത് വാർഡായ 12th ward എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. അപ്പോഴത്തേക്കും പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പേരിൽ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നതിനാൽ കൈപ്പത്തി ചിഹ്നം ഓർമ്മിപ്പിച്ചാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിഷ ഷാജിയുടെ വോട്ടുപിടുത്തം. ഞാൻ ഈ നാട്ടുകാരിയാണ്, സ്കൂളിൽ അധ്യാപികയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാം, അവർക്ക് തന്നെ നല്ല വിശ്വാസമുണ്ട്. ഇതേ തന്ത്രം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നിഷ ബിജിമോനും പയറ്റുന്നത്. കൂടെ കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളും പറയും. മൂന്ന് പേര് ഒന്ന് തന്നെ വന്നതിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ കയറുന്നിടത്തെല്ലാം ചിഹ്നം നോക്കി ചെയ്യാൻ അവരോട് പറയുന്നുണ്ട്. പേരെത്ര പഠിച്ചാലും ആശയക്കുഴപ്പം മാറില്ലെന്ന് വോട്ടർമാർ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് ചിഹ്നം നോക്കിയാണ് വോട്ട്. ഏതായാലും ഏത് നിഷ ജയിക്കുമെന്ന സസ്പെൻസ് പൂഞ്ഞാറിൽ തുടരുകയാണ്. ന്യൂസ് 18 കോട്ടയം. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ ഒരു വിഭാഗമാണ് ഫോട്ടോഗ്രാഫി മേഖല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ സ്റ്റുഡിയോകൾ വീണ്ടും സജീവമായി. സ്ഥാനാർത്ഥികൾ ഫോട്ടോ എടുക്കാൻ എത്തിത്തുടങ്ങിയതോടെ മിക്ക സ്റ്റുഡിയോകളിലും തിരക്കേറി. തെരഞ്ഞെടുപ്പായതോടെ മുന്നണികൾ തിരക്കിലാണ്. സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ അടങ്ങിയ ബോർഡുകളും പോസ്റ്ററുകളും കവലകൾ തോറും വെക്കണമെങ്കിൽ ഫോട്ടോഗ്രാഫർമാരുടെ സേവനം കൂടിയേ തീരൂ. ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോകളിൽ നല്ല തിരക്കാണിപ്പോൾ. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ ഒരു വിഭാഗമായിരുന്നു ഫോട്ടോഗ്രാഫി മേഖല. വിവാഹങ്ങളും ഉത്സവങ്ങളും അടക്കമുള്ള ആഘോഷങ്ങൾ ചടങ്ങുകളായി മാറിയപ്പോൾ ഇവർ വലിയ പ്രതിസന്ധിയിലായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇതിൽ മാറ്റം വന്നു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ബുദ്ധിമുട്ടിലായ ഫോട്ടോഗ്രാഫി, ഡിസൈനിങ്, പ്രിൻറ്റിങ് മേഖല ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്ന അവസരത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നിരിക്കുന്നത്. ധാരാളം സ്ഥാനാർത്ഥികൾ ഫോട്ടോ എടുക്കുവാനും ഡിസൈനിങ് ചെയ്യുവാനും പോസ്റ്ററുകൾ പ്രിൻ്റ് ചെയ്യുവാനും എത്തിയിരിക്കുന്നതിനാൽ ജില്ലയിലെ സ്റ്റുഡിയോകളിലും ഡിസൈനിങ് സെൻറ്ററുകളിലും പ്രിൻറ്റിങ് സ്ഥാപനങ്ങളിലുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലായാലും മറ്റ് പ്രചാരണങ്ങളിലായാലും സ്ഥാനാർത്ഥികൾക്ക് ഫോട്ടോ ഇല്ലാതെ മത്സരരംഗത്ത് കളമുറപ്പിക്കാനാകില്ല. ചിരിച്ചും ചെരിഞ്ഞും കൈയുയർത്തിയുമെല്ലാം ഫോട്ടോ എടുക്കുവാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ തന്നെ വേണം. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കൂടിയാകുന്നതോടെ ഇനിയും തിരക്ക് വർദ്ധിക്കും എന്ന പ്രതീക്ഷയിലാണ് സ്റ്റുഡിയോ ഉടമകളും ജീവനക്കാരും. ന്യൂസ് 18 തൊടുപുഴ. ഹരിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കോഴിക്കോട് ചെങ്ങോട്ടുമല സംരക്ഷണ സമിതിയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയും രംഗത്ത്. ഖനന നീക്കത്തിനെതിരെ ചെങ്ങോട്ടുമല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 3 വർഷമായി പ്രദേശവാസികൾ സമരരംഗത്താണ്. ജോബി കളക്കലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണ രംഗത്തുള്ളത്. ചെങ്ങോട്ടുമലയിൽ ഖനനം നടത്താൻ നീക്കം തുടങ്ങിയതു മുതൽ കോട്ടൂർ, കായണ്ണ, നൊച്ചാട് പഞ്ചായത്തുകളിലെ ജനങ്ങൾ സമരത്തിലാണ്. കോട്ടൂർ പഞ്ചായത്തിലെ ജനങ്ങളെയാണ് ഖനനം കാര്യമായി ബാധിക്കുക. എൽ ഡി എഫ് ആണിവിടെ ഭരിച്ചിരുന്നത്. മഞ്ഞൾ കൃഷിക്കെന്ന പേരിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയിൽ ഡെൽറ്റ ഗ്രൂപ്പ് കരിങ്കൽ ഖനനമാണ് ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാക്കിയതോടെ 3 വർഷമായി സംയുക്ത സമരസമിതി സമരത്തിലാണ്. സമരസമിതിയിലെ സജീവ പ്രവർത്തകനായ ജോബി കളക്കലാണ് കോട്ടൂർ പഞ്ചായത്ത് 4th ward മത്സരിക്കുന്നത്. 3000 കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഖനന പദ്ധതിക്കെതിരെയുള്ള സമരമാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വമെന്ന് ജോബി കളക്കൽ. 3 വർഷക്കാലമായി ഞങ്ങൾ ചെയ്യുന്ന സമരം, ഇവിടുത്തെ ഒരു ജനത മുഴുവൻ നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ സമരസമിതി തീരുമാനിച്ചപ്പോൾ ഇതും എൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരു സമരം തന്നെയാണ്. സമരസമിതി ഐക്യകണ്ഠേന തീരുമാനിച്ചാണ് ഈ ഞാൻ ഈ സ്ഥാനാർത്ഥിയാവാൻ കാരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് സമരരംഗത്തുണ്ടായിരുന്നത്. പിന്നീട് CPM പിന്മാറി. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി KP ദാമോദരനും BJP സ്ഥാനാർത്ഥിയായി ശ്രീരാജും മത്സരരംഗത്തുണ്ട്. UDFനിവിടെ സ്ഥാനാർത്ഥിയില്ല, പകരം ജോബിയെ പിന്തുണയ്ക്കും. KTN കോട്ടൂരിൻ്റെ എഴുത്തും ജീവിതവും പിറന്ന മണ്ണിൻ്റെ നിലനിൽപ്പിന് രാഷ്ട്രീയ വൈരം മറന്ന് നാട് കൈകോർക്കുമെന്ന പ്രതീക്ഷയിലാണ് ജോബി. ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. 12 വർഷമായി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധവുമായി കോതമംഗലം മിനിപ്പടി കള്ളാട് നിവാസികൾ.
മാറി മാറി വരുന്ന നഗരസഭാ ഭരണസമിതികളുടെ അവഗണനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. കോതമംഗലം ചേലാട് പ്രദേശത്തെ മിനിപ്പടി കള്ളാട് റോഡ് തകർന്നിട്ട് കാലമേറെയായി. ഇതുവഴി യാത്ര ചെയ്താൽ നടുവൊടിയുമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മുനിസിപ്പാലിറ്റിയിലെ 5, 6, 7 വാർഡുകളിലെ 500+ കുടുംബങ്ങൾ ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. 2 കിലോമീറ്ററോളമാണ് കുണ്ടും കുഴിയുമായി സഞ്ചാരയോഗ്യം അല്ലാതായിരിക്കുന്നത്. പലതവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇരു ഭരണകക്ഷി പ്രതിപക്ഷ എല്ലാവരോടും ഇവിടെ ഞങ്ങൾ പരാതി പറഞ്ഞ് തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതുവരെയായിട്ട് അനുകൂലമായ ഒരു നിലപാടുണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഈ തവണത്തെ ഇനിയുള്ള ഇലക്ഷനുകളിലെല്ലാം വോട്ടും ഞങ്ങൾ നോട്ടയ്ക്കാണ് ചെയ്യുന്നത്. അത് ഇവിടെ ഈ 500 കുടുംബങ്ങളുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും എല്ലാവരും കൂടി എടുത്താണ് തീരുമാനം. ഉറച്ച തീരുമാനമാണ്. ഇതിനകത്ത് യാതൊരു മാറ്റവും. ഒരു വാഹനം പോലും ഓട്ടം വിളിച്ചാൽ പരാതിയായി. മഴ പെയ്താൽ അപകടങ്ങൾ ഉറപ്പ്. പരാതി നൽകി മടുത്തുവെന്ന് നാട്ടുകാർ. ഇനി സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. റോഡില്ലെങ്കിൽ വോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം ആദിവാസി കോളനി നിവാസികൾ. ഇക്കുറി വോട്ട് ചെയ്യില്ലെന്ന് പറയുന്നവരിൽ നിലവിലെ പഞ്ചായത്ത് അംഗം വരെയുണ്ട്. 12,000 ഉൾക്കാടനോട് ചേർന്നാണ് പാലക്കയം ആദിവാസി കോളനി. ഏറ്റവും അടുത്തുള്ള അകമ്പാടം അങ്ങാടിയിലെത്താൻ 11 കിലോമീറ്റർ ഉണ്ട്. അതിൽ തന്നെ 5 കിലോമീറ്റർ ദൂരം ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നടക്കാൻ പോലും കഴിയാത്ത ഈ വഴിയിലൂടെ പോകാൻ ജീപ്പിന് ഇരട്ടിക്കൂലി നൽകണം. സൗജന്യ റേഷൻ വാങ്ങിവരാൻ 1,200 രൂപ ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. ആശുപത്രിയിൽ പോകേണ്ടി വരുന്നവർ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഈ ദുരിതം നേരിട്ട് അനുഭവിക്കുന്നു. കോളനി നിവാസികൾക്ക് ആ സൗജന്യ റേഷൻ എന്ന് പറയാൻ പറ്റുന്നില്ല. പാലക്കയം നിവാസികൾക്ക് റേഷൻ കടയിൽ പോകാൻ 600 രൂപ, തിരിച്ചിങ്ങോട്ട് വരാനാ അങ്ങനെ 1,200 രൂപ ഒരു മാസം റേഷന്. വെറ്റിലക്കൊല്ലിക്കാർക്ക് 1,200 രൂപ റേഷൻ കടയിലേക്ക് എത്താനും റേഷൻ മേടിച്ച് തിരിച്ച് കോളനിയിലെത്താനും 2,400 രൂപ. വെണ്ണക്കോട് എത്തണം, ഒരു ഓട്ടർഷ കിട്ടണമെങ്കിൽ അവിടുന്ന് അകമ്പാടം വരെ എത്തണമെങ്കിൽ 250 രൂപ ആണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നല്ല പൈസയാവും. ബുക്കിന് തന്നെ 300 രൂപ. 2017 റോഡ് നിർമ്മിക്കാൻ ഫണ്ട് പാസ്സായി. നിർമ്മാണ ഉദ്ഘാടനം ആഘോഷമായി നടത്തി. പക്ഷേ റോഡ് മാത്രമായില്ല, ഇങ്ങനെ കുറേ ദൂരം കരിങ്കൽ പാകി വെച്ചു. അതിപ്പോൾ ദുരിതം ഇരട്ടിയാക്കുകയാണ്. പഞ്ചായത്ത് അംഗമായിട്ട് പോലും റോഡ് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോളനിവാസിയായ കൃഷ്ണൻ പറയുന്നു. അധികൃതർ വേണ്ട നടപടിയെടുക്കുന്നില്ല. അതുകൊണ്ട് ഇക്കുറി വോട്ട് ചെയ്യില്ലെന്ന കടുത്ത തീരുമാനത്തിലാണ് ഈ വാർഡംഗവും കോളനിവാസികളും. ഇപ്പോ നമ്മള് ആർക്കും വോട്ട് ചെയ്യാത്ത ഇക്കുറി ഞങ്ങള് വോട്ടിന് ബഹിഷ്കരിക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണ് നിൽക്കുന്നത്. റോഡിന്റെ എന്തെങ്കിലും തീരുമാനം എല്ലാത്തും ഞങ്ങൾ പറയാം. രേഖാമൂലം റോഡിന്റെ എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് നമ്മളെ മുന്നിൽ കൊണ്ടുവരണം. അപ്ലൈ നമ്മള് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഈ കോളനിയിൽ മാത്രം 162 വോട്ടുകളാണുള്ളത്. ന്യൂസ് 18 മലപ്പുറം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 നട തുറക്കുക. തുടർന്ന് പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കും. 16 വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറന്ന് പൂജകൾ ആരംഭിക്കുക. വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ഭക്തരെ മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. സാധാരണ ദിവസങ്ങളിൽ 1,000 പേരെയും വാരാന്ത്യങ്ങളിൽ 2,000 പേരെയും വിശേഷ ദിവസങ്ങളിൽ 5,000 പേരെയും ദർശനം നടത്താൻ അനുവദിക്കും. December 26 തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി ജില്ലാ ഭരണകൂടം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തീർത്ഥാടകരെ കടത്തിവിടുക. ദർശനത്തിനെത്തുന്നവർ 24 മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച കോവിഡ് സർട്ടിഫിക്കറ്റുമായാണ് എത്തേണ്ടത്. സംസ്ഥാനത്തെ നിലവിലെ പശ്ചാത്തലത്തിൽ പ്രതിദിനം 1,000 പേർക്ക് മാത്രമായിരിക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിക്കുക. ദർശനത്തിനെത്തുന്നവർ 24 മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണം. റിസൾട്ട് ഇല്ലാതെ വരുന്നവർക്ക് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. പമ്പാ നദിയിൽ സ്നാനം അനുവദിക്കില്ല, പകരം ഷവറുകൾ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ആവശ്യമായ കിയോസ്കുകളും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും സേവനവും ഉറപ്പുവരുത്തും. ഇത്തവണ ദർശനം നടത്തുവാൻ തീർത്ഥാടകർക്ക് സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോകുന്നതിനാണ് സർക്കാർ നിർദ്ദേശം. ഈ വഴിയിൽ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള തീർത്ഥാടന പാതയിൽ 5 അടിയന്തരഘട്ട വൈദ്യസഹായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും.
സീസണിൽ ഓരോ ദിവസവും 1000 പേർക്കാണ് ദർശനത്തിനുള്ള പെർമിഷൻ ഗവൺമെന്റ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന എല്ലാ ആളുകളും 24 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് റിസൾട്ടുമായിട്ട് മാത്രമാണ് ദർശനത്തിന് വരാൻ കഴിയുള്ളൂ. അതല്ല, റിസൾട്ട് ഇല്ലാതെ വരുന്ന ആളുകൾക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടാകും. ഒന്ന്, രണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സഫിഷ്യന്റ് ആയിട്ടുള്ള കിയോസ്കുകളും അഡീഷണൽ ആയിട്ടുള്ള മാൻ പവറും നമ്മൾ മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ CFLTC സജ്ജീകരിച്ചിട്ടുണ്ട്. അധികമായി 16 ആംബുലൻസുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് പോലീസ് ഉറപ്പുവരുത്തും. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി. സന്നിധാനം, നിലയ്ക്കൽ ബേസ് ക്യാമ്പ്, പമ്പ എന്നിവിടങ്ങളിൽ സാനിറ്റൈസിംഗ് കിയോസ്കുകൾ, മുഖാഭരണം നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകൾ തുടങ്ങിയവ സ്ഥാപിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. ആളും ആരവും കുറഞ്ഞ് കൽപ്പാത്തിയിൽ രഥോത്സവത്തിന്റെ ഭാഗമായുള്ള രഥപ്രയാണം തുടങ്ങി. കോവിഡ് കാലമായതിനാൽ വലിയ രഥങ്ങൾ ഒഴിവാക്കി പല്ലക്കുകളിൽ ക്ഷേത്രമുറ്റത്താണ് പ്രയാണം നടത്തിയത്. ചടങ്ങുകളെല്ലാം ക്ഷേത്രത്തിനകത്തും മുറ്റത്തും മാത്രമായി ഒതുങ്ങി നിന്നാണ് രഥപ്രയാണം നടത്തുന്നത്. ഇന്നലെ 1st പ്രധാന ക്ഷേത്രമായ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ രഥപ്രയാണം തുടങ്ങി. പല്ലക്കിൽ ദേവന്മാരെ ഇരുത്തി ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകൾ വരെ സഞ്ചരിച്ച് ക്ഷേത്രത്തെ വലം വച്ചു. ഇന്ന് കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലും നാളെ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും രഥപ്രയാണം നടക്കും. ഇവിടെയും കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ക്ഷേത്രമുറ്റങ്ങളിലാണ് ചടങ്ങുകൾ നടക്കുക. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. കാണാം കാർഷിക കേരളം. മത്സ്യകൃഷിയിൽ നേട്ടവുമായി കാസർകോട്ടെ കർഷകൻ. പുതിയ കണ്ടത്തെ അശോകൻ നമ്പ്യാരാണ് ആദ്യമായി നടത്തിയ മത്സ്യകൃഷിയിൽ 100 മേനി വിജയം കൊയ്തത്. 32 പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് രാവണേശ്വരം സ്വദേശി അശോകൻ നമ്പ്യാർ കൃഷിയിലേക്ക് തിരിഞ്ഞത്. തെങ്ങ്, കവുങ്ങ്, വാഴ, മറ്റു പച്ചക്കറി എന്നിവയായിരുന്നു പ്രധാന കൃഷി ഇനങ്ങൾ. ഇതിനിടയിൽ സുഹൃത്തിന്റെ മത്സ്യകൃഷി കണ്ടതോടെയാണ് ഇതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്. പിന്നീട് സ്വന്തം നിലയിൽ 2 സെന്റ് കുളമൊരുക്കി മത്സ്യകൃഷിക്കാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി. 70,000 ഇതിനായി വേണ്ടി വന്നു. മത്സ്യക്കുളത്തിൽ 2 അറകളുണ്ടാക്കി ഒന്നിൽ തിലോപ്പിയയും മറ്റൊന്നിൽ വാളക്കുഞ്ഞുങ്ങളെയും നിക്ഷേപിച്ചു. ഈ കുളം 2 സെന്റിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ JCB കൊണ്ട് കുഴിയെടുത്തിട്ട് നടുക്കൂടെ ഒരു പാർട്ടീഷൻ ചെയ്തു. കാരണം 2 സൈസ് മീനിനെ വളർത്താന്നില്ല ഇതിൽ. അപ്പോൾ ഇതിൽ എനിക്ക് ഏകദേശം ഇപ്പോൾ 70,000-75,000 ചിലവുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഞാൻ ഇനി അടുത്തതിലേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാം റെഡി. ഫിഷറീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് വിളവെടുത്തതിന് ശേഷം ഇതിനൊന്ന് വിപുലീകരിച്ച് നന്നായി മെയിൻ്റനൻസ് ചെയ്തതിന് ശേഷം ആ കുട്ടികളെ ഇതിലേക്ക് നിക്ഷേപിക്കണം. 1000 മീൻകുഞ്ഞുങ്ങളുണ്ട്. 6 മാസത്തെ പരിപാലനമാണ് വേണ്ടതെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 9 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വിളവെടുപ്പ് നടന്നത്. 75 കിലോയോളം മത്സ്യം ആദ്യ വിളവെടുപ്പിൽ ലഭിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് അക്വാകൾച്ചർ പ്രൊമോട്ടർ ചുമതല വഹിക്കുന്ന ജിജി ജോൺ നിർവഹിച്ചു. 2nd മത്സ്യകൃഷി പൂർണ്ണമായും ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കാനാണ് തീരുമാനം. മത്സ്യങ്ങൾക്കുള്ള തീറ്റയ്ക്കായി അസോള കൃഷിയും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. മഴമറയ്ക്കുള്ളിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുകയാണ് 9th ക്ലാസ്സുകാരി ജിജിന. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ജിജിന സ്കൂളിൽ നിന്നുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കൃഷി ഇറക്കിയത്. രാജാക്കാട് സ്കൂളിലെ SPC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ സ്ഥലം പാട്ടത്തിനെടുത്തുപോലും പച്ചക്കറി കൃഷി നടത്തിയിരുന്നു. കോവിഡ് മൂലം സ്കൂൾ അടച്ചുപൂട്ടിയതോടെയാണ് ജിജീന വീട്ടിൽ കൃഷി തുടങ്ങിയത്.
മാതാപിതാക്കളുടെ പിന്തുണയോടെയാണ് കൃഷി. തക്കാളി, കാബേജ്, ചീര, കുറ്റിബീൻസ്, മീറ്റർ പയർ എന്നിവയും മറ്റ് വിദേശീയനം പച്ചക്കറികളും 5 സെന്ററോളം വരുന്ന മഴമറയ്ക്കുള്ളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഈ ലോക്ക്ഡൌൺ സമയത്താണ് ഞാൻ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. എസ് പി സിയുടെ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം പ്രോത്സാഹിപ്പിക്കുക എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇത് ചെയ്തു തുടങ്ങിയത്. വളരെ വിജയകരമായിരുന്നു. ഞങ്ങൾക്ക് ചെറിയ തോതിലുള്ള വരുമാനമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വീട്ടിലെല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനൊപ്പം വിളവെടുക്കുന്ന പച്ചക്കറികൾ രാജാക്കാട്ടെ കാർഷിക മാർക്കറ്റിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നുമുണ്ട്. ഇങ്ങനെ മികച്ച വരുമാനം കണ്ടെത്താൻ കഴിയുന്നുണ്ടെന്ന് ജിജീന പറഞ്ഞു. രാജാക്കാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ പിതാവ് ജിജിയും അമ്മ ബിൻസിയും സഹോദരി ജോർജിറ്റ് റോസ് ജിജിയും ജിജീനയ്ക്ക് സഹായവും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. ന്യൂസ് 18 രാജാക്കാട്. കേരളത്തിൽ ഇനി ദ്രവീകൃത പ്രകൃതിവാതകം ഉപയോഗിച്ചോടുന്ന സ്വകാര്യ ബസ്സുകളും. കൊച്ചി നഗരത്തിൽ 2 ബസ്സുകളാണ് സി എൻ ജിയിൽ ഓട്ടം ആരംഭിച്ചത്. ഡീസലിനേക്കാൾ പണലാഭം, മലിനീകരണം തീരെയില്ല, അറ്റകുറ്റപ്പണികളും നന്നേ കുറവ്. വലിയ മാറ്റമാണ് പൊതുഗതാഗത രംഗത്ത് സി എൻ ജി ബസ്സുകൾ സൃഷ്ടിക്കാനൊരുങ്ങുന്നത്. ഡീസൽ ടാങ്കിന്റെ സ്ഥാനത്ത് 4 സിലിണ്ടറുകൾ സ്ഥാപിക്കാൻ 4 ലക്ഷം രൂപ ചെലവ് വരും. എന്നാൽ ഇന്ധന ചെലവിൽ മാത്രം പ്രതിദിന ലാഭം 1000 രൂപയിലധികം. സി എൻ ജി ബസ്സുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറെ ലാഭകരവുമാവുമെന്ന് ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്ത കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി സിഇഒ ജാഫർ മാലിക്. അപ്പോൾ ഇത് ഈ ഇനീഷ്യേറ്റീവ് ശരിക്കും കെ എം ടി എക്ക് ഒരു വഴി കാണിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സർക്കാർ സഹായം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് ഇനി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. സി എൻ ജി സ്മാർട്ട് ബസ്സുകളിൽ 1 കാർഡ് അടിസ്ഥാനമാക്കിയുള്ള ടിക്കറ്റിംഗ്, യാത്രക്കാരുടെ വിവരശേഖരണ സംവിധാനം, ലൊക്കേഷൻ ട്രാക്കിംഗ്, നിരീക്ഷണ ക്യാമറകൾ, ഓൺലൈൻ ടിക്കറ്റിംഗ് ആപ്പ് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കൊച്ചി സ്മാർട്ട് ബസ് കൺസോർഷ്യത്തിന്റെ കീഴിലാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. 1 വർഷത്തിനുള്ളിൽ നഗരത്തിലെ 100 ബസ്സുകൾ പുതിയ സംവിധാനത്തിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.